നമസ്കാരം. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ എന്ന ഇസ്ലാമിക ഭീകര സംഘടനയുടെ മുന്നേറ്റം തുടങ്ങിയപ്പോൾ മുതൽ അമർത്തിച്ചിരിക്കുന്ന ഒരു വിഭാഗമാണ് ഭാരതത്തിലെ താലിബാനിസ്റ്റുകൾ. താലിബാനിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ താലിബാനെ പരസ്യമായി അനുകൂലിക്കുന്നവരും താലിബാൻ ഒരു വിസ്മയമാണ് എന്ന് കാണുന്നവരും അഫ്ഗാനിസ്ഥാനെ താലിബാനാണ് സ്വതന്ത്രമാക്കിയെന്ന് കരുതുന്നവരും എന്ന് മാത്രമല്ല, ജാവേദ് അക്തറിനെ പോലെ RSS എന്ന് പറയുന്ന ഒരു ദേശീയ സംഘടനയെ താലിബാനുമായി പരസ്യമായി താരതമ്യം ചെയ്തുകൊണ്ട് പ്രസ്താവന ഇറക്കാൻ മടിക്കാത്തവർ വരെ, ഇവരെല്ലാവരെയും ഒരു അർത്ഥത്തിൽ നമുക്ക് താലിബാനിസ്റ്റുകൾ എന്ന് പറയാം. കാരണം ഇവരെല്ലാം ആഗ്രഹിക്കുന്നത് ഭാരതം ഭരിക്കുന്ന സർക്കാർ, നരേന്ദ്രമോദിയുടെ സർക്കാർ ഒരു വിഷമഘട്ടത്തിൽ എത്തട്ടെ എന്ന് തന്നെയാണ്. ആ വിഷമഘട്ടമാണ് ഇവർക്കെല്ലാം പ്രചോദനമാകുന്നത്, ഇവർക്കെല്ലാം ഊർജം നൽകുന്നത്, ഇവരുടെ എല്ലാം ഈ പറഞ്ഞ അമർത്തിപ്പിടിച്ച ചിരിയുടെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന ആ രഹസ്യം. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് വലിയ സന്തോഷം താലിബാൻ എന്ന് പറയുന്ന ഭീകര സംഘടന അഫ്ഗാനിസ്ഥാൻ പോലെ ഒരു പുരാതനമായ ഒരു രാജ്യം പിടിച്ചെടുത്തത്. അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടാകുന്ന കൊടിയ മർദ്ദനങ്ങൾ, കൊലപാതകങ്ങൾ, സ്ത്രീകളുടെ അടിച്ചമർത്തൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ നടക്കുന്ന അഫ്ഗാനിസ്ഥാൻ പോലെ ഒരു രാജ്യം ഇപ്പോൾ മുഴുപട്ടിണിയിലേക്ക് വഴുതി വീഴുകയാണ്. അവിടെ ബാങ്കുകൾ തുറക്കുന്നില്ല, അവിടെ വ്യവസായങ്ങൾ നടക്കുന്നില്ല, അവിടെ ജോലിക്ക് പോകാൻ പോലും ആൾക്കാർക്ക് സാഹചര്യമില്ല. അത്തരം ഒരു മനുഷ്യ ദുരന്തമായി അഫ്ഗാനിസ്ഥാൻ മാറുന്നത് പോലും ഇവർക്കാർക്കും ഒരു പ്രശ്നവുമില്ല. മറിച്ച് ഇവർ സന്തോഷിക്കുന്നത് താലിബാന്റെ വരവോടെ ഇന്ത്യ കൂടുതൽ വിഷമഘട്ടത്തിൽ ആയല്ലോ എന്നുള്ളതാണ്. അതുതന്നെയാണ് ഇത്തരം പ്രസ്താവനകളുടെയും ഇത്തരം ചിരികളുടെയും ഇത്തരം പത്രക്കുറിപ്പുകളുടെയും തലക്കെട്ടുകളുടെയും ഒക്കെ പിന്നിൽ ഉള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. താലിബാനിസ്റ്റുകൾ അവിടെ നിൽക്കട്ടെ, പക്ഷേ ഇന്നത്തെ ചിന്താ വിഷയം താലിബാനിസ്റ്റുകളല്ല, മറിച്ച് താലിബാൻ എന്ന ഭീകര സംഘടന അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്തതോടുകൂടി ഇന്ത്യക്കുണ്ടാകുന്ന സുരക്ഷാ ഭീഷണിയും ആ സുരക്ഷാ ഭീഷണി ഭാരതം എങ്ങനെ നേരിടും എന്നുള്ളതാണ്. എല്ലാ അർത്ഥത്തിലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിന് ശേഷം ഇന്ത്യ ഒരു സുരക്ഷാ ഭീഷണി ഏറ്റവും വലിയ തോതിൽ നേരിടുന്ന ഒരു അവസരമാണ് ഇത്. അതിന് കാരണം അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ നടന്ന ഈ ഭരണ അട്ടിമറിയും അവിടെ ഉണ്ടായ പുതിയ സ്ഥിതിവിശേഷവുമാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിന് പ്രധാനപ്പെട്ട 5 കാരണങ്ങളാണ് നമുക്ക് എടുത്തു പറയാനുള്ളത്. 1, താലിബാന്റെ ഈ ഭരണം വന്നതോടുകൂടി അത് കാശ്മീരിൽ തീർച്ചയായിട്ടും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പാണ്. ആ മുന്നറിയിപ്പ് വളരെ സത്യമാണ് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകൾ നമ്മൾക്ക് സൂചിപ്പിക്കുന്നു. തുടക്കത്തിൽ താലിബാൻ പറഞ്ഞത് നമ്മൾ കാശ്മീരിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഇടപെടില്ല, കാശ്മീർ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പറഞ്ഞു തീർക്കേണ്ട വിഷയമാണ് എന്നൊക്കെയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം താലിബാൻ്റെ വക്താവായ സുഹേൽ ഷഹീൻ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, കാശ്മീർ മാത്രമല്ല ലോകമെമ്പാടും എവിടെ മുസ്ലിങ്ങൾക്ക് പ്രശ്നമുണ്ടായാലും ഞങ്ങൾ ശബ്ദം ഉയർത്തും, കാശ്മീരിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ കൃത്യമായ സ്റ്റാൻഡ് എടുക്കും, ഞങ്ങൾ ചോദ്യം ചെയ്യും എന്ന് തന്നെയാണ് താലിബാൻ്റെ ആ വക്താവ് പറഞ്ഞത്. വളരെ കൃത്യമായ ഒരു സ്റ്റാൻഡാണ്, ആ സ്റ്റാൻഡാണ് യഥാർത്ഥത്തിൽ താലിബാനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. പക്ഷേ ഏറ്റവും കൂടുതൽ അപകടമുണ്ടാക്കുന്ന സ്ഥിതിവിശേഷം അതൊന്നുമല്ല. താലിബാൻ ഉൾപ്പെട്ട അല്ലെങ്കിൽ താലിബാൻ നേതൃത്വം കൊടുക്കുന്ന ഇസ്ലാമിക ഭീകരവാദികളുടെ ഒരു വലിയ മുന്നണി ഈ പ്രദേശത്ത് രൂപപ്പെടുന്നു എന്നുള്ളതാണ്. അതിൽ താലിബാനുണ്ട്, താലിബാനോടൊപ്പം അൽഖ്വയ്ദ ഇപ്പോൾ ചേർന്നിരിക്കുന്നു എന്നാണ് നമ്മൾക്ക് ലഭിക്കുന്ന വിവരം. നേരത്തെ താലിബാനും അൽഖ്വയ്ദയും തമ്മിൽ ശത്രുക്കളായിരുന്നു, ഇവർ പരസ്പരം കൊല്ലും കൊലയും യുദ്ധവും ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ താലിബാൻ ഒരു രാജ്യം തന്നെ കയ്യിൽ ഒതുക്കിയതോടുകൂടി അൽഖ്വയ്ദ താലിബാനോടൊപ്പം ആ മുന്നണിയിൽ ചേരുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ അതിനും അപ്പുറം ലഷ്കർ ഇ തോയ്ബയെ പോലെ അല്ലെങ്കിൽ ജെയ്ഷെ മുഹമ്മദിനെ പോലെ കാശ്മീരിലെ ഈ തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങൾ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഭീകര സംഘടനകളും ഈ മുന്നണിയുടെ ഭാഗമാകുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വലിയ സുരക്ഷാ ഭീഷണി തന്നെയാണ് ഉയരുന്നത്. അതുകൊണ്ട് തന്നെ കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടി വരും എന്ന് മാത്രമല്ല, ഇപ്പോൾ അതിർത്തിയിൽ മഞ്ഞ് ഉരുകിക്കഴിയുമ്പോൾ, അതായത് ജനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴേക്കും കൂടുതൽ ഭീകരർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാനുള്ള സാധ്യതയും ഇന്ത്യ ഇനിയും കണക്കിലെടുക്കേണ്ടി വരും. ഇപ്പോൾ
തന്നെ പാകിസ്ഥാൻ ഒക്യുപൈഡ് കാശ്മീരിലെ പോക്കിലെ നിരവധി തീവ്രവാദ ഭീകരവാദ പരിശീലന ക്യാമ്പുകൾ വീണ്ടും സജീവമായിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് മുന്നോട്ട് വരുന്നത്. അപ്പോൾ ഈ വിവരങ്ങളെല്ലാം ഒരുമിച്ച് വയ്ക്കുമ്പോൾ കാശ്മീരിൽ തീർച്ചയായിട്ടും അൽഖ്വയ്ദയുടെയും അതേപോലെ ജെയ്ഷെ മുഹമ്മദിൻ്റെയും അതേപോലെ ലഷ്കർ ഇ തോയ്ബയുടെയും മാത്രമല്ല അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്ന താലിബാൻ്റെയും സാന്നിധ്യം ഉണ്ടാകും എന്ന് ഏതാണ്ട് നമ്മൾക്ക് ഉറപ്പിക്കാം. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഭീഷണിയാണ്. രണ്ടാമത്തെ കാര്യം പാകിസ്ഥാനാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ അങ്ങേയറ്റം സന്തോഷിക്കുന്ന ഒരു അവസരമാണ് ഇത്. ഒരു വശത്ത് അമേരിക്കയിൽ നിന്നും മറുവശത്ത് ഇന്ത്യയിൽ നിന്നും കൃത്യമായ റെസിസ്റ്റൻസ്, കൃത്യമായ പ്രതിരോധം നേരിട്ടുകൊണ്ടിരുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. പാകിസ്ഥാൻ്റെ ഉള്ളിൽ കടന്ന് പോലും ഡ്രോൺ ആക്രമണങ്ങൾ നടത്താൻ അമേരിക്കയ്ക്ക് യാതൊരു മടിയുമില്ലായിരുന്നു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനെ അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഇന്ത്യയും കഴിഞ്ഞ 2014 മുതൽ പാകിസ്ഥാൻ നടത്തുന്ന, ഇന്ത്യയിൽ നടത്തുന്ന എല്ലാ ഭീകര പ്രവർത്തനങ്ങൾക്കും ചുട്ട മറുപടിയാണ് നമ്മൾ ഇത്രയും കാലം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ഒരു പാക് അനുകൂല ഭരണം വന്നതോടുകൂടി പാകിസ്ഥാൻ്റെ കോൺഫിഡൻസ്, അവരുടെ ഒരു ആത്മവിശ്വാസം വളരെ കൂടിയിട്ടുണ്ട്. അവരുടെയും പ്രധാന ടാർഗറ്റ് ഭാരതം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. യഥാർത്ഥത്തിൽ അഫ്ഗാനിസ്ഥാനിലെ കഴിഞ്ഞ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ ഭരണകൂടവും പരസ്യമായി ആരോപിച്ചത് ഇത് താലിബാന്റെ മുന്നേറ്റമല്ല, മറിച്ച് ISI സ്പോൺസേർഡായിട്ടുള്ള പാകിസ്ഥാന്റെ മുന്നേറ്റമാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്നത് എന്നാണ് കാബൂളിലേക്ക് താലിബാൻ എത്തിക്കൊണ്ടിരുന്ന ദിവസങ്ങളിൽ പഴയ അഫ്ഗാൻ ഭരണകൂടം ആരോപിച്ചത്. അത് ഒരർത്ഥത്തിൽ വളരെ കറക്റ്റാണ്. കാരണം താലിബാൻ ഈ 20 വർഷവും ഒളിച്ചിരുന്നത് അഫ്ഗാനിസ്ഥാന്റെ മലനിരകളിലൊക്കെ ആണെങ്കിലും അത് ISIയുടെ ചൊൽപ്പടിയിൽ അല്ലെങ്കിൽ ISIയുടെ സംരക്ഷണത്തിൽ ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ പാകിസ്ഥാൻ്റെ ഒരു വർദ്ധിതമായ ഒരു ഭീഷണി ഇനിയുള്ള നാളുകളിൽ ഭാരതത്തിന് നേരിടേണ്ടി വരും. എന്നു മാത്രമല്ല, കാർഗിൽ പോലെയുള്ള കൂടുതൽ പാകിസ്ഥാൻ്റെ സ്പോൺസേർഡായിട്ടുള്ള ഇന്ത്യക്കുള്ളിലേക്കുള്ള ആക്രമണങ്ങളും നുഴഞ്ഞുകയറ്റങ്ങളും ഇനി വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മൂന്നാമത്തേത് അസ്ഥിരമായ ഒരു അഫ്ഗാനിസ്ഥാനാണ്. അഫ്ഗാനിസ്ഥാൻ നമ്മളെല്ലാവരും പറയുന്നത് പോലെ താലിബാൻ പിടിച്ചെടുത്തു. പക്ഷേ താലിബാനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു പഷ്തൂൺ ഗോത്രവിഭാഗത്തിന് മുൻതൂക്കമുള്ള ഒരു ഭീകരരുടെ ഒരു കൂട്ടമാണ്, ഒരു ആൾക്കൂട്ടം മാത്രമാണ് ആ സംഘടന, അല്ലാതെ അതൊരു കൃത്യമായ വ്യവസ്ഥയുള്ള ഒരു സംഘടനയല്ല. അതുകൊണ്ട് തന്നെ അതിനുള്ളിൽ തന്നെ നിരവധി വിഭാഗങ്ങളുണ്ട്. ഹക്കാനി നെറ്റ്വർക്ക് എന്ന് പറയുന്ന പാകിസ്ഥാൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു വലിയ ടെറർ ഗ്രൂപ്പുണ്ട്. ഇവരെല്ലാവരും ഈ താലിബാന്റെ ഭാഗമാണ്. അതുകൊണ്ട് വരുന്ന ആളുകളിൽ ഇവർ തമ്മിലും ഉള്ള യുദ്ധങ്ങളും അവാന്തര വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലും ഒക്കെ നമ്മൾ കാണേണ്ടി വരും. ഓൾറെഡി അത് തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് കഴിഞ്ഞ ദിവസത്തെ, കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾ മുമ്പുള്ള റിപ്പോർട്ട് പുറത്തു വന്നത്. അതുകൊണ്ടാണ് അത്ര കഴിഞ്ഞ വെള്ളിയാഴ്ച അഫ്ഗാനിസ്ഥാനിൽ ഒരു ഭരണകൂടം ഉണ്ടാക്കണമെന്ന് താലിബാൻ തീരുമാനിച്ചിരുന്നു, പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ആ ഭരണകൂടം ഉണ്ടാക്കാൻ സാധിച്ചില്ല. അതിന് കാരണം താലിബാനിനുള്ളിലെ അവാന്തര വിഭാഗങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഏറ്റുമുട്ടലുമാണ്. എന്തൊക്കെയായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, പഞ്ചഷീർ കേന്ദ്രമാക്കിയുള്ള താലിബാൻ വിരുദ്ധ മുന്നണിയുടെ പ്രവർത്തനങ്ങളുണ്ട്. അഫ്ഗാനിസ്ഥാന്റെ നിരവധി മേഖലകളിൽ താലിബാൻ വലിയ തോതിലുള്ള പ്രതിരോധം ജനങ്ങളിൽ നിന്ന് നേരിടുന്നുണ്ട്. എന്ന് മാത്രമല്ല, താലിബാനിനുള്ളിലും നിരവധി അവാന്തര വിഭാഗങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേരുമ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ഇനിയുള്ള നാളുകളിൽ യാതൊരു തരത്തിലും ഒരു ഉറച്ച ഭരണകൂടം ഉണ്ടാവാനുള്ള സാധ്യത വളരെ ശുഷ്കമാണ്. അതും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഭീഷണിയാണ്. നാലാമത്തേത് തീർച്ചയായിട്ടും ചൈന തന്നെയാണ്. ഇതിൻ്റെ എല്ലാം പിന്നിലെ അദൃശ്യ ശക്തി തീർച്ചയായിട്ടും ചൈനയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചൈനയാണ് അഫ്ഗാനിസ്ഥാനിൽ ഏറ്റവും കൂടുതൽ ഇനി വരുന്ന നാളുകളിൽ പണമിറക്കാൻ പോകുന്നത്. ചൈനയാണ് ഇനിയും കൂടുതൽ കൂടുതൽ താലിബാനെ നിയന്ത്രിക്കാൻ പോകുന്നത്. കാരണം താലിബാൻ്റെ പിന്നിലുള്ള യഥാർത്ഥ ശക്തി ISI ആണെങ്കിൽ ആ ISIയെയും പാകിസ്ഥാനെയും നിയന്ത്രിക്കുന്ന യഥാർത്ഥത്തിലുള്ള അദൃശ്യ ശക്തി അത് ചൈന തന്നെയാണ്. ചൈന ഇപ്പോൾ തന്നെ പാകിസ്ഥാനെ ഒരു കോളനി പോലെയാണ് കണക്ക് കൂട്ടുന്നതും കാണുന്നതും. അതുകൊണ്ട് തന്നെ ചൈനയുടെ നിരവധി ആൾക്കാർ, എൻജിനീയേഴ്സായാലും പട്ടാളക്കാരായാലും, അവരെല്ലാം പാകിസ്ഥാനിൽ യഥേഷ്ടം വിഹരിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ
അഫ്ഗാനിസ്ഥാനിലെ ജനതയ്ക്ക് അതിൽ വലിയ അമർഷമുണ്ട്. അവർ നിരവധി പ്രാവശ്യം ഈ ചൈനീസ് സംഘങ്ങളെ ആക്രമിച്ച വാർത്തകളും ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ പാകിസ്ഥാൻ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം അവർ പൂർണ്ണമായിട്ടും ചൈനയുടെ കാൽക്കൽ വീണുകിടക്കുകയാണ്. അതുതന്നെയാണ് താലിബാനും ഇനി സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ രണ്ട് കോളനികൾ ഒരുമിച്ച് പിടിക്കുന്ന ഒരു വലിയ ശക്തി ചൈന നമ്മളുടെ തൊട്ടപ്പുറത്ത് നമ്മളുടെ അതിർത്തിയിൽ ഉണ്ട് എന്ന് പറയുന്നതും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സുരക്ഷാ ഭീഷണിയാണ്. അഞ്ചാമത്തെ പ്രധാന വിഷയം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് തന്നെയാണ്, ഇന്ത്യക്കുള്ളിലെ താലിബാനിസ്റ്റുകളാണ്. ആഭ്യന്തരമായ ഇവിടെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ തീവ്രവാദ ഭീകരവാദ ഗ്രൂപ്പുകൾക്കും സ്ലീപ്പർ സെല്ലുകൾക്കും ഒക്കെ ഒരു പുതുജീവൻ വന്നിട്ടുണ്ട് എന്ന് വേണം കരുതാൻ താലിബാൻ്റെ ഈ കാബൂളിലെ ഈ മുന്നേറ്റത്തോടുകൂടി. കേരളത്തിലെ തന്നെ ഒരു പ്രമുഖ മാധ്യമം അത് താലിബാനെ അനുകൂലിച്ച് എക്കാലത്തും എഴുതിക്കൊണ്ടിരിക്കുന്നവർ അവർ ഇപ്പോൾ പോലും ഇത്രയും ഈ ആധുനിക കാലഘട്ടത്തിൽ 20 വർഷം മുമ്പ് താലിബാൻ വിസ്മയമാണ് എന്നൊക്കെ പറഞ്ഞവർ ഇപ്പോൾ പറയുന്നത് താലിബാൻ ഇനിയും അഫ്ഗാനിസ്ഥാനെ സ്വതന്ത്രമാക്കി എന്നാണ്. ഏത് തരത്തിലുള്ള സ്വാതന്ത്ര്യമാണ്? സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ സാധിക്കാത്ത, കുട്ടികൾക്ക് സ്കൂളിൽ പഠിക്കാൻ പോകാൻ സാധിക്കാത്ത, സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ സാധിക്കാത്ത, സ്ത്രീകൾ സ്വന്തം ബന്ധുക്കളായ പുരുഷന്മാരില്ലാതെ പുറത്തുപോലും ഇറങ്ങരുത് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അന്യ മതസ്ഥർക്ക് ആരാധനാ സ്വാതന്ത്ര്യമില്ലാത്ത, സ്വതന്ത്രമായ യാതൊന്നും ഇല്ലാത്ത ആ ഒരു രാജ്യമാണ് സ്വതന്ത്രമായി എന്ന് ഈ സാക്ഷര കേരളത്തിലെ ഒരു പ്രമുഖ പത്രം വലിയ തലക്കെട്ട് വെണ്ടയ്ക്കാൻ നിരത്തുന്നത്. അപ്പോൾ ഇത് തന്നെ ഇന്ത്യയിലുള്ള ഈ താലിബാനിസ്റ്റുകളുടെ എക്സിസ്റ്റൻസിൻ്റെ, അവരുടെ സാന്നിധ്യത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അവരെയും നമ്മൾ ഇനിയുള്ള നാളുകളിൽ കാര്യമായി തന്നെ സൂക്ഷിക്കേണ്ടി വരും, ഗൗനിക്കേണ്ടി വരും. എന്തായാലും ഈ സ്ഥിതിയെല്ലാം ഉണ്ടെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വർഷങ്ങൾ നമ്മൾ നേരിട്ട എല്ലാ തരത്തിലുള്ള ആക്രമണങ്ങളും പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഒരു രാജ്യമാണ് നമ്മൾ, അതിനുള്ള സൈന്യമാണ് നമ്മൾ. ഒരു അർത്ഥത്തിൽ ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് യുദ്ധമുണ്ടായാൽ, ഒരു പൂർണ്ണ യുദ്ധമുണ്ടായാൽ ഒരു പക്ഷേ ഇന്ത്യക്ക് ഇത് അതിജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. കാരണം നമ്മളുടെ സൈന്യം അത്രത്തോളം യുദ്ധക്ഷമമാണ്, എപ്പോഴും ഫീൽഡിൽ ആക്റ്റീവായി നിൽക്കുന്ന സൈന്യമാണ് നമ്മളുടെ. നമ്മളുടെ സൈനിക ശേഷിയും ഒട്ടും കുറവല്ല, അത് പാകിസ്ഥാന് വളരെ കൃത്യമായിട്ടറിയാം. അങ്ങനെ ഒരു യുദ്ധമുണ്ടായാൽ ഒരു പക്ഷേ ചൈന നേരിട്ട് ആ യുദ്ധത്തിൽ ഇടപെടുക പോലുമില്ല, അതും ഒരു പ്രധാന കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു യുദ്ധമുണ്ടായാൽ ഒരു പക്ഷേ ഇന്ത്യക്ക് അതൊരു വലിയ ബുദ്ധിമുട്ടാവില്ല. പക്ഷേ യുദ്ധമുണ്ടാകാതെ ഇന്ത്യക്കുള്ളിൽ ആക്രമണങ്ങൾ സംഘടിപ്പിക്കാനും ഇന്ത്യയെ നിരന്തരം, അതായത് അത് പാകിസ്ഥാൻ്റെ തുടക്കം മുതലുള്ള ഒരു പോളിസിയാണ്, 1000 മുറിവുകളിലൂടെ ഇന്ത്യയിൽ ചോരയൊലിപ്പിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിസ്റ്റുകളുടെ എക്കാലത്തെയും അജണ്ട. ആ അജണ്ടയ്ക്കായിരിക്കും, ആ അജണ്ട നടപ്പാക്കാനായിരിക്കും ഒരു പക്ഷേ ഇനിയുള്ള കാലം ഈ ഇസ്ലാമിസ്റ്റുകൾ ശ്രമിക്കുക. അതിനെതിരെ കൃത്യമായ ജാഗ്രത പുലർത്തേണ്ടത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യമാണ്. എന്തുകൊണ്ട് ഇന്ത്യ മിണ്ടാതിരിക്കുന്നു? താലിബാൻ വന്നിട്ട് എന്തുകൊണ്ട് പരസ്യമായി നമ്മളുടെ രാജ്യം ഇതുവരെ ഒരു സർക്കാർ അതിനെ സംബന്ധിച്ച് ഒരു കൃത്യമായ പ്രസ്താവന നടത്തിയിട്ടില്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ഒരു ഭാഗത്ത്. അതിനുള്ള ഉത്തരം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ടല്ല ഇന്ത്യ ഇൻ്റർനാഷണൽ ഡിപ്ലോമസി നടത്തുന്നത് എന്നാണ്. ഏറ്റവും തുടക്കം മുതൽ, ആദ്യത്തെ ദിവസം മുതൽ തന്നെ അവിടെ പെട്ടുപോയ, അഫ്ഗാനിസ്ഥാനിൽ പെട്ടുപോയ ഇന്ത്യക്കാരെ ഇവിടെ കൊണ്ടുവരാനും നമ്മൾ അവിടെ പണിതുയർത്തിയ നിരവധി ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സിൻ്റെ സംരക്ഷണം അത് ഉറപ്പാക്കാനും ഒക്കെ ഇന്ത്യ ശ്രമിച്ചിട്ടുണ്ട്, അത് വിജയകരമായി നടപ്പാക്കിയിട്ടുമുണ്ട്. എന്ന് മാത്രമല്ല, ദോഹയിൽ താലിബാൻ്റെ പ്രതിനിധിയോട് സംസാരിക്കുന്നതിനും നമ്മൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല, നമ്മൾ കൃത്യമായി അത് സംസാരിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇന്ത്യയുടെ മറ്റ് താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ താലിബാനെ റെക്കഗ്നൈസ് ചെയ്ത, താലിബാനെ അംഗീകരിച്ച റഷ്യ പോലെയുള്ള രാജ്യങ്ങൾ നമ്മളെ സഹായിക്കുന്നുമുണ്ട്. അതുകൊണ്ട് വളരെ അസുഖകരമായ ഒരു പരിതസ്ഥിതിയാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നതെങ്കിലും ഭാരതം ഒന്നും ചെയ്യാതെ മിണ്ടാതിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് വരാത്തതുകൊണ്ട് ഭാരതം ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ ആരെങ്കിലും പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ശുദ്ധ ഭോഷ്കാണ്, കാര്യമറിയാതെയുള്ള വിമർശനമാണ്. എന്തായാലും തുടക്കത്തിൽ പറഞ്ഞതുപോലെ കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിനിടയിൽ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ സുരക്ഷാ പ്രശ്നമാണ് താലിബാൻ. തീർച്ചയായും അത് നേരിടാനും പ്രതിരോധിക്കാനും അതിജീവിക്കാനുമുള്ള കഴിവ് നമ്മൾക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് നമ്മൾക്ക് ഈ അവസരത്തിൽ സംശയമൊന്നുമില്ലാത്തത്. നമസ്കാരം.